ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചന പുലരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അച്ഛനെ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുന്നത്, സഹനങ്ങൾ എന്തിനാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ചിലർക്ക് രോഗമായിരിക്കാം, ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ചിലർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം, ചിലർക്ക് ജോലിയില്ലാത്തതായിരിക്കാം, ചിലർക്ക് എത്ര ശ്രമിച്ചിട്ടും ഉന്നതിയിലേക്ക് വരാൻ പറ്റാത്തതായിരിക്കാം. അത് സഹനങ്ങൾ പലർക്കും പല വിധത്തിലാണ് അല്ലേ. എന്തിനാണ് ഈ സഹനം? സത്യം പറഞ്ഞാൽ നമ്മൾ ഓർക്കണം, ഹെബ്രായർ ലേഖനം 12:6 വചനം പറയുകയാണ്, താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനെ പ്രഹരിക്കുന്നത്? പ്രിയപ്പെട്ടവർ, നമുക്കൊരു മുറിവുണ്ടെങ്കിലേ നമ്മൾ ദൈവസ്ഥനെ നിൽക്കുകയുള്ളൂ. നമുക്കൊരു കുരിശുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദൈവസ്ഥനെ നിൽക്കുകയുള്ളൂ. ഞാനിങ്ങനെ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ അതിലുണ്ട്, ചില സ്ഥലങ്ങൾ ഇടയൻ മുമ്പിൽ നടക്കും, ആടുകൾ പുറകെ നടക്കും. അപ്പോൾ ഈ ഇടയൻ മുമ്പിൽ നടക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ പോകുന്ന വഴിക്ക് സൈഡിലുള്ള ഇലയൊക്കെ വെട്ടി എന്ത് ചെയ്യും, റോഡിലിടുമ്പോൾ ഈ പുറകെ വരുന്ന ആടുകൾ എന്ത് ചെയ്യും, ഈ ഇല തിന്നുകൊണ്ട് ഈ ഇടയൻ്റെ പുറകെ വരും. എന്നാൽ ചില ആടുകൾ എന്ത് ചെയ്യും, ഇതൊന്നും അവനെ ബാധകമല്ല, ചില ആടുകൾ എന്ത് ചെയ്യും, ഏറ്റവും പുറകിൽ വഴി കൂട്ടം തെറ്റി നടക്കും. അപ്പോൾ ഈ ഇടയൻ ചെയ്യുന്ന കാര്യം എന്നറിയുമോ, ഈ കൂട്ടം തെറ്റി നടക്കുന്ന ആടിൻ്റെ അടുക്ക് ചെന്നിട്ട് അതിൻ്റെ രണ്ട് കാലും ഒടിക്കും. ഒടിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിനെ വെച്ച് കെട്ടിയിട്ട് ഒരു മാസത്തോളം ഈ ഇടയൻ എന്ത് ചെയ്യും, ഇതിനെ തോളത്ത് വെച്ചുകൊണ്ട് നടക്കും. അങ്ങനെ നടന്ന് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നടക്കാറാവുമ്പോൾ എന്ത് ചെയ്യും, ഈ ഇടയൻ്റെ പുറകിലായിരിക്കും പിന്നെ ഈ ആട്. പിന്നെ ഒരിക്കലും ഈ ആട് എന്ത് ചെയ്തില്ല, ഇടയനെ വിട്ടുപോകത്തില്ല. അതാണ് ഒരു ബന്ധം. അപ്പോൾ ഇതൊരു കഥയാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു സഹനം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദൈവത്തെ വിളിക്കുന്നത്. നമുക്ക് എല്ലാ കാര്യത്തിലും സുഖമാണ് നമ്മൾ ദൈവത്തെ വിളിക്കുമോ? നമുക്ക് എല്ലാ കാര്യവും സുഖമാണ് നമ്മൾ ദൈവത്തെ വിളിക്കുമോ? ഒരിക്കലും വിളിക്കത്തില്ല. അതുകൊണ്ട് ചെറിയൊരു മുള്ള് എൻ്റെ ജീവിതത്തിലുള്ളത് നല്ലതാണ്. പൗലോസ് ലീഹാട് പറഞ്ഞൊരു ആ മുള്ള് നമുക്കുള്ളത് നല്ലതാണ്. അതുകൊണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ജീവിതത്തിലെ സഹനം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും സങ്കടപ്പെടാതെ സന്തോഷത്തോടെ സഹനത്തെ ഏറ്റെടുക്കുക കേട്ടോ. അതിന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ കൃപ നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആമേൻ.